പരക്കൻതളിക എന്നൊരു ഒറ്റ സിനിമ മാത്രം മതി നിത്യദാസ് എന്ന പെൺകുട്ടിയെ പറ്റിയും നടിയെപ്പറ്റിയും പറയാൻ ഇതിലെ ബാസന്തിയായി വന്ന പിന്നീട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ ഒരു താരമാണ് നിത്യദാസ് ഇപ്പോൾ മകളുമായുള്ള ടെക്ടോക്കിലൂടെയാണ് താരത്തെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് നിത്യദാസ് പറക്കും തളിക എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ ചുവട് വച്ച മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് നിത്യാദാസ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചിത്രം ഡ്യൂപ്പർ ഹിറ്റ് ആയതോടെയാണ് മലയാളത്തിൽ സ്ഥിരതാമസമായതെന്ന് പറയാം അധിക ചിത്രമൊന്നും ഇല്ലെങ്കിൽ കൂടിയും താരത്തിന് പറക്കും തളികയിലെ ബാസന്തിയായി തന്നെ ഓർക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പോൾ മകളുമായുള്ള ടിക്ടോക് വീഡിയോസും ഡാൻസ് വീഡിയോസും ഇടുമ്പോൾ ആരാണ് അമ്മ ആരാണ് മകൾ എന്നുള്ള ചോദ്യം എപ്പോഴും ഉയർന്നു വരാറുണ്ട് നാൽപ്പത് വയസ്സായില്ലേ എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഒരുപാടും പരന്നു പിടിച്ചിരുന്നു ഇപ്പോൾ അതിനൊക്കെ പ്രതികരണവുമായി നിത്യദാസ് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് വാർത്തകളിലൊക്കെ നാൽപ്പത് വയസ്സായി എന്ന് പറയുന്നു നാല്പത് വയസ്സായിട്ടും നിത്യ പഴയ പോലെ തന്നെ ഉണ്ടല്ലോ എന്നാണ് വാർത്തകളിൽ പറയുന്നത് നാൽപ്പത് വയസ്സായിട്ടില്ല അതാണ് ആദ്യത്തെ കാര്യം എന്നാണ് നിത്യ പറയുന്നത് മുപ്പത്തേഴ് വയസ്സായതേ ഉള്ളൂ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ജനിച്ചത് ചേച്ചിക്ക് പോലും നാൽപ്പതായില്ല സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു അവരുടെയൊക്കെ ഭർത്താക്കന്മാർ ചോദിച്ചത്രേ കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ചതാണല്ലേ എന്ന് അങ്ങനെ വരെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൂടെ പഠിച്ചവരുടെ വയസ്സ് കുറവാണെന്നും തനിക്ക് നാല്പത് വയസ്സുണ്ടെന്നും അപ്പോൾ അവരൊക്കെ കള്ളം പറഞ്ഞതാണെന്നുമാണ് അവരുടെ ഭർത്താക്കന്മാർ പറയുന്നത് പറയുന്നതിന്നാണ് രസകരമായി നിത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തൊമ്പത് വയസ്സേ ചേച്ചിക്കുള്ളൂ ഒരു യൂണിഫോം ഇത്രയും വിനയുണ്ടാക്കുമെന്ന് കരുതിയില്ല ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മോളാണ് പറഞ്ഞത് അമ്മയ്ക്ക് നാൽപ്പത് തോന്നില്ല എന്നല്ലേ വാർത്തകളിൽ പറഞ്ഞതെന്ന് അത് പോസിറ്റീവായി എടുത്താൽ പോരെയെന്ന് അമ്മയെ കണ്ടാൽ നൈനയുടെ ചേച്ചിയാണെന്നാണ് ആളുകൾ ചോദിക്കാറുള്ളത് എങ്ങനെയാണ് കുഞ്ഞു പറഞ്ഞു കൊടുത്തത് പക്ഷേ നുന്നുവിന് അതിഷ്ടമല്ല ഒരിക്കൽ ഞങ്ങൾ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് നുന്നുവിനോട് ഇതേ ചോദ്യം ചോദിച്ചു അതെ എന്ന് പറയാൻ ഞാൻ കണ്ണുകൊണ്ട് കോറി ആക്ഷൻ കാണിച്ചു പക്ഷേ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഷീ ഇസ് മൈ മോം പയ്യന്മാർ ചോദിക്കുമ്പോഴെങ്കിലും ചേച്ചിയാണെന്ന് പറഞ്ഞുകൂടെ നിന്നു ഞാനും ചോദിച്ചു എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നുന്നു എന്റെ അനീതിയാണെന്നേ പറയൂ എന്നാണ് രസകരമായി നിത്യ പറയുന്നത് ഈ വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് വയസ്സ് കൂട്ടി പറയുന്നതിൽ എനിക്കും ഇഷ്ടമല്ല എന്നും എന്നെ ചേച്ചി എന്ന് പറയുന്നതിൽ മകൾക്കും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് ഇത്തരക്കാർ വീഡിയോയുടെ താഴെ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ മോൾക്കും ദേഷ്യം വരാറുണ്ടെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ